വിശദമായ വാർത്തകൾ നോക്കാം. കാസർഗോഡ് കരിന്തളം കോളേജിൽ വ്യാജ പ്രവൃത്തി പരിചയ രേഖ ചമച്ച ജോലി നേടിയ കേസിൽ മുൻ SFI നേതാവ് കെ വിദ്യ നീലേശ്വരം സ്റ്റേഷനിൽ ഇന്ന് ഹാജരാകും. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്നലെ നീലേശ്വരം പോലീസ് വിദ്യയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഇന്നലെയാണ് ഉപാധികളോടുകൂടിയുള്ള ഒരു ജാമ്യം വിദ്യയ്ക്ക് ലഭിച്ചത്. ഇന്ന് വീണ്ടും കരിന്തളം കോളേജിൽ വ്യാജ പ്രവൃത്തി പരിചയ രേഖ ചമച്ചതിനുള്ള കേസിൽ വിദ്യയോട് ഹാജരാകാൻ നീലേശ്വരം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴായിരിക്കും? രഞ്ജിനി, എനിക്ക് പിന്നിൽ കാണുന്ന നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഹാജരാവാനാണ് വിദ്യക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങളാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് വിദ്യ ഈ സമയം വരെ അറിയിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയത്. എന്തായാലും കരിന്തളം ഗവൺമെന്റ് കോളേജിലെ ഈ വ്യാജരേഖ കേസിൽ ഈ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ നീലേശ്വരം പോലീസ്. കാരണം ഒരു വർഷം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് വിദ്യ. അതുകൊണ്ട് തന്നെ ഈ കേസ് നീലേശ്വരം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഗൌരവമാണ്, അഗളി കേസിനേക്കാളും ഗൌരവമേറിയതാണ്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, ഒപ്പം വഞ്ചനാകുറ്റം തുടങ്ങിയ കുറ്റങ്ങൾ നിലവിൽ ചുമത്തിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. എന്തായാലും ഇവിടെ വിദ്യ എത്ര മണിക്ക് ഏത് സമയത്ത് എത്തും എന്നതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ന് ഹാജരാകാൻ സാധ്യത എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ഹാജരാകാൻ പറ്റില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും വിദ്യ ഇതുവരെ പോലീസിനെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും എന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. കാരണം അഗളി പോലീസിനോട് വിദ്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ തന്നെക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ അഭിമുഖത്തിന് വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കിയതെന്നാണ്. അതുമാത്രമല്ല, അട്ടപ്പാടി ചുരത്തിൽ ഈ രേഖ കീറിക്കളഞ്ഞു, വ്യാജരേഖ കീറിക്കളഞ്ഞു എന്നും വിദ്യയുടെ മൊഴിയുണ്ട്. എന്തായാലും ഇതിനൊക്കെ കൂടുതൽ ഉത്തരം തേടേണ്ടത് നീലേശ്വരം പോലീസ് തന്നെയാണ്. വിദ്യയുടെ വീട് കാസർഗോഡാണ്, തൃക്കരിപ്പൂറാണ്. ഈ വീട്ടിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഒപ്പം കരിന്തളം ഗവൺമെന്റ് കോളേജിലും പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിദ്യയെ ഹാജരാക്കും. അതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഹാജരാവാൻ സാധ്യതയാണെന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് ഈ സമയം വരെ ഏതെങ്കിലും തരത്തിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോലീസിന് ഒരു ഇത് മെയിലും അത്തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇവർ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. രഞ്ജിനി, കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കായംകുളം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ രണ്ടാം പ്രതി അബിൻ സിരാജിന് വേണ്ടി പോലീസ് റെഡ് കോർണർ നോട്ടീസ് ഇറക്കും. മാലിദ്വീപിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ് അബിൻ. മുൻ SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബിൻ സിരാജാണ് നിഖിൽ തോമസിന് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുത്തത്. കസ്റ്റഡിയിൽ വിട്ട നിഖിൽ തോമസുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഒളിവിൽ പോകുന്നതിന് മുൻപ് മൊബൈൽ ഫോൺ കായംകുളം കരിപ്പുഴ തോട്ടിൽ ഉപേക്ഷിച്ചെന്നാണ് നിഖിൽ പോലീസിന് നൽകിയ മൊഴി. ഇവിടെയും കേരള കലിംഗ സർവകലാശാലകളിലും സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തിയ എറണാകുളത്തെ ഓറിയോൺ എന്ന സ്ഥാപനത്തിലും തെളിവെടുപ്പുണ്ടാകും. നിഖിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും പോലീസ് തെളിവെടുപ്പ് നടത്തും. നിഖിലിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ മാനനഷ്ടക്കേസ് നൽകാൻ കെ സുധാകരൻ. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിലെ പരാമർശത്തിനെതിരെയാണ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഉമേഷ്, എന്തായാലും നിയമ നടപടിക്കൊരുങ്ങുകയാണ് കെ സുധാകരൻ എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിശദാംശങ്ങൾ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു MV ഗോവിന്ദൻ വിവാദമായ പ്രസ്താവന നടത്തിയത്. മോൻസൺ മാവുങ്കൽ ശിക്ഷിക്കപ്പെട്ട കേസിൽ ആ പെൺകുട്ടിയെ ഇരയെ അതായത് അതിജീവിതയെ പീഡിപ്പിക്കുമ്പോൾ അവിടെ കെ സുധാകരൻ ഉണ്ടായിരുന്നു എന്നായിരുന്നു MV ഗോവിന്ദൻ ആരോപിച്ചത്. അത് രഹസ്യ മൊഴിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത പത്രവാർത്ത വന്നിരുന്നു. പത്രവാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു MV ഗോവിന്ദൻ ഇക്കാര്യം പറഞ്ഞത്. ഇത് പൂർണ്ണ ബോധ്യത്തോടു തന്നെയാണ് താൻ പറയുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തുടർന്ന് പല ചോദ്യങ്ങളിലും ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിയമ നടപടിയുമായി മുന്നോട്ട്
കേസുദാരൻ തീരുമാനിച്ചിരിക്കുന്നത്. മാനനഷ്ട കേസ് കൊടുക്കും, മാനനഷ്ട കേസ് കൊടുക്കുകയും അത് വക്കീൽ നോട്ടീസായി അയക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ കോടതി വഴി നേരത്തെ തന്നെ കേസുദാരൻ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അത് കൂടുതൽ നടപടിയുമായി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അതിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മാനനഷ്ട കേസ് കൊടുക്കും, അതിൽ എന്തായിരിക്കും വിവേകോന്ദന്റെ മറുപടി എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ കേസുദാരനെ ഇപ്പോൾ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതിനെയും നിയമപരമായി നേരിടും. നിയമപരമായി തന്നെ അതിനെ നേരിടാൻ തീരുമാനിച്ചതിനോടൊപ്പമാണ് ഇപ്പോൾ രണ്ടാമത്തെ നേരത്തെ ഉണ്ടായിരുന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ കൂടി നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അറിയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിലും രംഗത്തെത്താൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന് പുറമെ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസ്, കെ എസ് യു, മഹിളാ കോൺഗ്രസ് അടക്കമുള്ളവർ വരും ദിവസങ്ങളിൽ കേസുദാരന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം കേസുദാരൻ സ്ഥാനമൊഴിയണമെന്നുള്ള ആവശ്യവുമായി ഉറച്ചു നിൽക്കുകയാണ്. പരസ്യമായി രംഗത്ത് വന്നില്ല എങ്കിൽ പോലും അത്തരമൊരു ആവശ്യം പാർട്ടി വേദികളിൽ ഉന്നയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നേരത്തെ തന്നെ ഇനിയും ജില്ലാ പുനഃസംഘടന വരാനുണ്ട്. സംസ്ഥാന പോസ്റ്റുകളുടെ ഒഴിവുണ്ട്. അവയെല്ലാം നികത്താൻ ഇരിക്കുമ്പോഴാണ് ഒരു വിവിധ ഭിന്ന വിഭാഗം അല്ലെങ്കിൽ കേസുദാരനെ അനുകൂലിക്കാത്ത ഒരു വിഭാഗം അത്തരമൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് നൽകാൻ കെ സുധാകരൻ ഒരുങ്ങുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ സമാന്തര കോൺഗ്രസ് കൂട്ടായ്മയുമായി മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ്. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരും രാജിവെച്ചവരും കൂട്ടായ്മയിൽ പങ്കെടുക്കും. പി ജെ കുര്യൻ, ആന്റോ ആന്റണി, ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവരുടെ നിലപാടുകൾക്കെതിരെയാണ് കൂട്ടായ്മയെന്നാണ് ബാബു ജോർജ് പറയുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏകപക്ഷീയമായി ഏകാധിപത്യപരമായി പ്രൊഫസർ പി ജെ കുര്യൻ, അതുപോലെ ഇപ്പോൾ നിലവിലുള്ള എം പി, ഇവരുടെ നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡന്റ് ഒരു മൂവർ സംഘം ഏകാധിപത്യപരമായി പോവുകയാണ്. ഒരുപാട് ആളുകളെ മാറ്റി നിർത്തിയിരിക്കുന്നു ജില്ലയിൽ. സെൻട്രൽ ട്രാവൻകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റും കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്, ജനാധിപത്യ മുന്നണി ജയിക്കുന്ന സീറ്റുകളാണ്. ആ സീറ്റുകൾ എന്തുകൊണ്ടാണ് 10-20 വർഷം കൊണ്ട് തോക്കുന്നത് എന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ കോൺഗ്രസ്സിലൊരു നവീകരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരും പുറത്താക്കപ്പെട്ടവരും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരും നേതൃത്വത്തിന് അതൃപ്തിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സം നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം നേതാക്കൾ ഡി സി സി പ്രസിഡന്റിനെ ഉപകരണമാക്കിക്കൊണ്ട് ഈ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ടാ, പാർലമെൻറ്റിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് എം പിയും 5 അസംബ്ലി സീറ്റും ജയിപ്പിച്ചു തരാം എന്ന് ഒരു മുതിർന്ന നേതാവ് സംസ്ഥാന നേതൃത്വത്തിന് വാക്കുകൊടുത്തിട്ട് ബാക്കിയുള്ള മുഴുവൻ നേതാക്കന്മാരെയും അവരെ സംഘടനാ പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തി സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച് ഈ ജില്ലയിൽ ബാക്കി എല്ലാവരും മാറി നിൽക്കട്ടെ, ഞങ്ങൾ 3-4 പേര് മതി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നേതൃത്വം ചിന്തിക്കണം. ശശിനാരായണൻ ചേർന്നുള്ളത് നമുക്കൊപ്പം. ശശിനാരായണൻ, വലിയ തരത്തിലുള്ള ആക്ഷേപമാണ് മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് ഇപ്പോൾ പത്തനംതിട്ട കോൺഗ്രസുമായി ഉയർത്തിയിരിക്കുന്നത്. പത്തനംതിട്ട കോൺഗ്രസിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി എന്ന് തന്നെ പറയേണ്ട സാഹചര്യം അല്ലേ? കോൺഗ്രസിലെ മുതിർന്ന നേതാവായ പി ജെ കുര്യൻ, ആന്റോ ആന്റണി, ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവരുമായി ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് വ്യക്തമാക്കുന്നത്. ഈ ബാബു ജോർജ് അടക്കം രാജിവെച്ച് കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയതാണ്. അതിനുശേഷം ഇപ്പോൾ സമീപകാലത്ത് സജീവ് ചാക്ക കൂടി ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. അദ്ദേഹം കൂടി ഇപ്പോൾ രാജിവെച്ച് പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിലെ നേതാക്കന്മാർ, അത് പി ജെ പിയുമായുള്ള ചില ചേർച്ചയില്ലായ്മ, അതുപോലെ തന്നെ ഡി സി സി നേതൃത്വമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിർത്തിയായ രീതിയിൽ, അതായത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കോൺഗ്രസ് ശക്തമായി സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം
ഇവർ ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിസി മുൻ ഡിസിസി പ്രസിഡന്റ് ബാബു ജോർജിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമാന്തരമായ രീതിയിൽ കോൺഗ്രസ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 4 പത്തനംതിട്ടയിൽ ഇത്തരത്തിലുള്ള സമാന്തരമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കും. ഇത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരെ, രാജിവെച്ചവരെ, പുറത്താക്കപ്പെട്ടവർ, ഇത്തരം ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു സമാന്തര കൂട്ടായ്മ. കോൺഗ്രസ് തന്നെയാണ് സംഘടന. കോൺഗ്രസിനെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ബാബു ജോർജ് നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി പത്തനംതിട്ട ജില്ലയിൽ, കാരണം കോൺഗ്രസ് ശക്തിയുള്ള ഒരു ജില്ലയില്, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്വാധീനം വന്ന ജില്ലയിൽ 5 മണ്ഡലങ്ങളും കഴിഞ്ഞ 20 വർഷമായി LDFനാണ് ലഭിക്കുന്നത്. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതൊക്കെ ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന് ജില്ലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നിലവിലുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത്, പ്രാദേശിക തലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തുടർച്ചയായുള്ള പരാജയങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മുൻ ഡിസിസി പ്രസിഡന്റ് ബാബു ജോർജ് ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. എന്തായാലും ജൂലൈ 4 ഇത്തരത്തിലുള്ള സമാന്തരമായ ഒരു കോൺഗ്രസ് കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നാണ് ബാബു ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാവിയ ശരി, ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം തിരികെ താമിടവേളയ്ക്ക് ശേഷം. ഓരോ ലോകകപ്പിലും ഫേവറിറ്റുകളായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യ 83 ടൂർണമെന്റിനെത്തുമ്പോൾ വിദൂര സാധ്യത പോലും കൽപ്പിക്കാത്തൊരു സംഘമായിരുന്നു. കപിലും ചെകുത്താൻമാരും കാണിച്ചുകൊടുത്ത വഴിയിലൂടെ നടന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്നീ കാണുന്ന ഉയരങ്ങളൊക്കെ കീഴടക്കിയത്. ഏകദിന ലോകകപ്പ് അതിന്റെ 3 പതിപ്പിലെത്തുമ്പോൾ ഇന്ത്യ എത്തിയത് 40 മത്സരങ്ങളുടെ പരിചയ സമ്പത്തുമായിട്ടായിരുന്നു. ആദ്യ 2 ലോകകപ്പുകളിലും സ്വന്തം പേരെഴുതി ചേർത്ത വിൻഡീസ് അതുവരെ കളിച്ച 52 38 ജയിച്ചവരാണ്. പങ്കെടുത്ത 8 ടീമുകളിൽ ഇന്ത്യക്ക് പിന്നിലുണ്ടായിരുന്നത് സിംബാബ്വെ മാത്രം. പക്ഷേ ഇംഗ്ലണ്ടിൽ സകല പ്രവചനങ്ങളും പ്രതീക്ഷകളും ക്ലീൻ ബൗൾഡായി. കടലാസിൽ പേരെഴുതി കണ്ടാൽ പോലും എതിരാളികളുടെ മുട്ടിടിക്കുന്ന തരത്തിൽ വിനാശകാരികളായിരുന്നു വിൻഡീസ് ടീം. ക്ലൈവ് ലോഡ് നയിച്ച ടീമിലെ മറ്റു പേരുകളിൽ ചിലതിങ്ങനെ: ഗോർഡൻ ഗ്രീനിറ്റ്, ഡെസ്മണ്ട് ഹെയ്ൻസ്, മൈക്കൽ ഹോൾഡിംഗ്, വിവിയൻ റിച്ചാർഡ്സ്, മാൽക്കം മാർഷൽ, ആൻഡി റോബോട്ട്സ്. 3 കിരീടം ഉറപ്പിച്ചെത്തിയ വിൻഡീസിനെയാണ് ഇന്ത്യയുടെ കുഞ്ഞൻ ടീം തകർത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് സഞ്ചരിച്ച ദൂരത്തിനാകെ ഇന്ധനമായത് കപിലും സംഘവും നേടിയ ആ വിജയം തന്നെയാണ്. അന്ന് 40 ഏകദിനം മാത്രം കളിച്ച ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതൽ ഏകദിനം കളിച്ച ടീമുകളിൽ മുൻനിരയിലാണ്. അന്ന് എടുത്തു പറയാൻ സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലാതിരുന്ന നമ്മുടെ ടീമിൽ ഇന്ന് സൂപ്പർ താരങ്ങളുടെ വിളയാട്ടമാണ്. 83 ലോകകപ്പ് വിജയത്തിന് ശേഷം 28 വർഷം കഴിഞ്ഞാണ് ഇന്ത്യക്ക് അടുത്ത ഏകദിന ലോകകപ്പ് കിട്ടുന്നത്. അപ്പോഴേക്കും ഇന്ത്യ ലോക ക്രിക്കറ്റിലെ വലിയ ശക്തികളായി മാറിക്കഴിഞ്ഞിരുന്നു. ഏകദിനവും 2020 IPL ഒക്കെ കടന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് വളർച്ചയുടെ പുതിയ ഉയരങ്ങൾ തേടുമ്പോൾ ഇതിനെല്ലാം നന്ദി പറയേണ്ടത് അവരോടാണ്. 40 വർഷം മുമ്പ് ലോർഡ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗതിമാറ്റത്തിന് വിത്തുപാകിയ ആ മനുഷ്യരോട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. റഷ്യയിൽ പ്രതിസന്ധിയായിരുന്നു. മോസ്കോ പിടിച്ചെടുക്കാനുള്ള നീക്കം പ്രിഗോഷിന്റെ നേതൃത്വത്തിലുള്ള കൂലിപ്പടയാളികളുടെ സേനയായ വാഗ്നർ സംഘം ഉപേക്ഷിച്ചതായാണ് റിപ്പോർട്ട്. സ്വന്തം താവളങ്ങളിലേക്ക് മടങ്ങാൻ വാഗ്നർ സേനയ്ക്ക് പ്രിഗോഷിനിയുടെ ഓഡിയോ സന്ദേശം ലഭിച്ചു. ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ട്ര ലൂക്കാഷെങ്കോ പ്രിഗോഷിനിയുമായി ഫോണിൽ ചർച്ച നടത്തി. ഇതിനു പിന്നാലെയാണ് മോസ്കോയിലേക്കുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടുള്ള വാഗ്നർ സംഘത്തിന് പ്രിഗോഷിനിയുടെ ഓഡിയോ സന്ദേശം എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈജിപ്തിലെത്തി. 2 സന്ദർശനത്തിനായാണ് നരേന്ദ്രമോദി ഈജിപ്തിലെത്തിയത്. കെയ്റോയിൽ ഇറങ്ങിയ മോദിയെ ഈജിപ്ത് പ്രധാനമന്ത്രി മുസ്തഫ മൌദ്ബലി സ്വീകരിച്ചു. 26 ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്ത് സന്ദർശിക്കുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. പ്രധാനമന്ത്രി മൌദ്ബലിയുമായി ചർച്ച നടത്തി. ഈജിപ്തിലെ ഇന്ത്യൻ പൌരന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു. പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.